അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടിങ്ങനെ വരാൻ കാരണം സോഷ്യൽ മീഡിയയിലും നമ്മുടെ ആൾക്കാർക്ക് ഇടയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ മോഡിഫിക്കേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഫൈൻ കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിൽ ഒരു 50% ആൾക്കാരും കുറച്ച് വ്യാജ വാർത്തകളൊക്കെ ഒരുപാട് പടച്ചു വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ കുറേ ആൾക്കാർ തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. ഇപ്പോൾ അലവിൽ 1,000 രൂപ എന്നുള്ള നിരക്കിലൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ഓഡിയോ ഒക്കെ നമുക്ക് വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓഫീസർ ഒരു ലൈവ് പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ശുദ്ധമായ നുണയാണ്, ഇങ്ങനെയൊന്നും വരുന്നില്ല. കോവിഡിന് മുന്നേ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു ക്രൈറ്റീരിയ പോലെ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു ഈ റോഡിൽ ചെക്കിങ്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ അവർ ചെക്കിംഗ് ഇല്ലാത്തത് കാരണം ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. അത് കാരണമാണ് ഇപ്പോൾ വീണ്ടും കർശനമായിട്ടുള്ള ചെക്കിങ് വരുത്തിയത് എന്നൊക്കെയാണ് ഇപ്പോൾ അവരുടെ ആ വീഡിയോയിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കൂടി ആക്സിഡൻ്റ് എങ്ങനെ കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് കാരണം അമിതമായ വോയിസ് കൂടിയ സൈലൻസർ അതുപോലെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ മോഡിഫിക്കേഷൻ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സാധാരണക്കാരെന്നോ അധികം എന്താണ് ചിലപ്പോൾ ഒന്ന് സൈലൻസർ മാറ്റി വയ്ക്കുക, അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വരെ ഭീമമായ തുകകളാണ് ഇപ്പോൾ ഫൈനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോ ഇടാനും അല്ലെങ്കിൽ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ വേറെ യാതൊരു വഴിയില്ല. നമുക്കിങ്ങനെ മുന്നോട്ട് അങ്ങനെ പോകുക, അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നൊരൊറ്റ വഴിയേ ഉള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് ആരോട് പറയണമെന്ന് എനിക്കറിയില്ല, അതാണിപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഒരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് വിഷമമുണ്ട്, ഇപ്പോൾ കാരണം എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബുള്ളറ്റിനും സൈലൻസർ മാറ്റിയിട്ടുണ്ട്. അതിപ്പം വലിയ സൗണ്ട് കൂടിയതല്ല, ഞാൻ അന്വേഷിച്ച് എനിക്ക് ആ ഞാൻ ഉദ്ദേശിച്ച സാധനം കണ്ടുപിടിച്ച് അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരന് ഇതേപോലെ സൈലൻസർ മാറ്റിയതിന് ഒരു പെറ്റി കിട്ടി. അവൻ ഏകദേശം 1,000 രൂപയ്ക്ക് അടുത്താണ് പെറ്റിയിട്ട്, അവൻ അടച്ചിട്ടില്ല, അവൻ കോടതിയിൽ അടയ്ക്കാന്നുള്ള രീതിക്ക് അത് വിട്ടു. അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കും ഇപ്പോൾ അത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാനിപ്പോൾ അതല്ലാതെ ചെറിയ രീതിക്കുള്ള സ്റ്റിക്കർ ഈ വണ്ടിയുടെയൊക്കെ സൈഡിലായിട്ടും ബാക്കിലൊക്കെ ഒന്ന് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും എനിക്കിപ്പോൾ വണ്ടിയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനൊക്കെ ഒരു പേടിയാണ്. കാരണം കോവിഡാണ്, ജോലിയെല്ലാം ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ ആരുടെ കയ്യിലും വലിയ ക്യാഷൊന്നുമില്ല, എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സമയത്ത് തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാരണമാണ്. പിന്നെ ഇവർ പറഞ്ഞത് ഈ കോവിഡ് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു എന്നും കാര്യങ്ങളൊക്കെ അവർ കുറേ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ താരതമ്യേന റോഡിൽ ഇപ്പോൾ തിരക്ക് കുറവാണ്. അതുമാത്രമല്ല ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന വണ്ടി ഒരു 100 വണ്ടി എടുത്തു കഴിഞ്ഞാൽ 100 വണ്ടിയിൽ ചിലപ്പോൾ ഒരു 50 വണ്ടിയും ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്, 50 അല്ല ഒരു 80% വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത് റോഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ നമുക്ക് ഈ ചെക്കിങ്ങിന് നിൽക്കുന്ന ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകാരോട് നമുക്ക് റോഡില്ലല്ലോ, റോഡ് ഇങ്ങനെ കുഴിയായിട്ട് ഇടക്കയില്ലേ, അത് അങ്ങനത്തെ റോഡ് നമുക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുണ്ടെങ്കിൽ അതിൽ കൂടെ എങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കാതിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി അത് MVD അല്ല PWD നോക്കേണ്ട കാര്യമാണെന്ന് അവർ PWDക്ക് കൊടുക്കും. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പോകുമ്പോൾ പണി കിട്ടുന്നതെല്ലാം നമുക്കാണ്. നമ്മളിപ്പോൾ എന്താണ് ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരാൾ ഇപ്പോൾ വണ്ടിയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബുള്ളറ്റ് എടുത്തു കഴിഞ്ഞാൽ ബുള്ളറ്റിന് നമുക്ക് ആ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി പഴയ ബുള്ളറ്റിൻ്റെ ശബ്ദം കിട്ടാൻ വേണ്ടി സൈലൻസർ മാറ്റുന്നു. എന്നാൽ ഇതേ സമയം ഒരു ഹാർലി ഡേവിഡ്സൺ എടുക്കുന്ന ആളിനാണെങ്കിൽ അതിന് അങ്ങേ അറ്റത്ത് ശബ്ദം കൂടിയ വണ്ടി അതിലുമുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങി വയ്ക്കുന്ന സാധനത്തിന് മാത്രം പ്രശ്നമുള്ളൂ, കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇത്രയും സൗണ്ട് കൂടിയ സാധനങ്ങൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അത് നമുക്ക് വിടാം. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഈ സൈലൻസർ വാങ്ങുന്നു? സൈലൻസർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അലൈൻമെൻറ്റ് അലോയ് വീൽസ് അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും ഷോപ്പിൽ നിന്നല്ലേ വേണം. നമ്മൾ അതും കാശ് കൊടുത്ത് നമ്മൾ GST ടാക്സ് എല്ലാം കൊടുത്ത് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇത്രയും കർശനമാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ ഈ സാധനങ്ങൾ എത്തിക്കാതിരിക്കുക. ഇതല്ല, കറക്റ്റായിട്ട് ഷോപ്പിലെത്തുന്നു, അതുവഴി ഗവൺമെൻറ്റിന് കിട്ടേണ്ടത് കിട്ടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയായിട്ട് റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ അതിനും കിട്ടുന്നു, നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്നത് അതിന് ടാക്സ് അതും കിട്ടുന്നു. എല്ലാം ഏത് വഴിക്ക് നോക്കിയാലും ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പണി വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല, അങ്ങോട്ട് ട്രോളിടാം, അവരെ എന്തെങ്കിലും പറയാം, ഇവരെ എന്തെങ്കിലും പറയാം, അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ സൈലൻസറും നമ്മുടെ ഈ അലോയ് വീലും മാത്രമല്ല, ഇപ്പോൾ പിന്നെ വേറെ അവർ പറയുന്നത് നമുക്ക് ലൈറ്റ് കൂടുതലായിട്ട് പിടിപ്പിക്കാൻ പാടില്ലാണ്. ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വണ്ടിക്ക് ഉണ്ടാകുന്ന നമുക്ക് പല റൂട്ടിലും പല ഏരിയയിലൊക്കെ പോകുമ്പോൾ പലതായിരിക്കും. നമുക്കിപ്പോൾ ഒരു ലൈറ്റ് കൂടുതൽ കയറ്റണമെന്ന് തോന്നി, നമ്മളൊരു ലൈറ്റ് കൂടുതൽ വയ്ക്കുകയാണ്, ഒരു LED ലൈറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതിനും ഫൈൻ. നമുക്ക് വണ്ടിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ വണ്ടി എങ്ങനെ ഷോറൂമിൽ നിന്ന് കിട്ടുന്നോ അതുപോലെ കൊണ്ടു കിടക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഒരു
നമ്മുടെയൊക്കെ ഒരു ഒരു ലെവലിൽ നമുക്ക് ഹാർലിയോ അല്ലെങ്കിൽ അതുപോലെ കൂടിയ ഏതെങ്കിലുമൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കാശില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന വണ്ടിയിൽ നമ്മൾ ചെറിയ ചെറിയ ഒരു മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കാൻ നോക്കും. ഇത് അത് ചെയ്യാനും അവർ ഒരു കാരണം സമ്മതിക്കുന്നില്ല. വേറെ ലൈറ്റ് വയ്ക്കുന്നത് അതിനും വിഷയമാണ്, എന്ത് പറഞ്ഞാലും വിഷയം. ഇതേ സമയം ഈ ഒരു ഈ എക്സോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റൊക്കെ നമുക്ക് കമ്പനി നിറക്കുമ്പോൾ അവർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല. പഴയ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വണ്ടിക്കൊക്കെ വന്നിട്ടുണ്ട് ബൾബ് മാറിയിട്ട് ഇപ്പോൾ ഒരു LED നല്ല പ്രകാശം കൂടിയാൽ രാത്രിയൊക്കെ നമുക്ക് പോകുമ്പോൾ പറയാം അതൊക്കെ നല്ല കണ്ണിൽ പ്രകാശം അടിക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടാമത് വാങ്ങി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ പറഞ്ഞ ഹോണ്ടയുടെ ആക്റ്റീവയ്ക്ക് വരെ അങ്ങനത്തെ ലൈറ്റാണ്. അപ്പോൾ അതിനൊന്നും അവർക്ക് വേറെ യാതൊരു പ്രശ്നമില്ല. കമ്പനിയിൽ നിന്ന് അവർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിഷയമില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് ഇല്ലീഗലാവുന്നുള്ളൂ. ഇങ്ങനെ ഇല്ലീഗലാവുന്നു എന്ന് പറയുന്നത് ഈ സാധനം നമുക്ക് അവിടെ എത്തിക്കാതിരുന്ന പോലെ. ഇപ്പോൾ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാതൃഭൂമി ന്യൂസിൻ്റെയാണ് ഒരു ന്യൂസ് ചാനലിൽ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 28 ദിവസം കൊണ്ട് അവർക്ക് കിട്ടിയത് ഏകദേശം 4 കോടി രൂപയോളം അടുത്താണ് ഈ ഫൈൻ ഇനത്തിൽ മാത്രം കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ അടയ്ക്കുന്ന പൈസ നമുക്ക് കടയിൽ കൊടുക്കുന്ന അതിൻ്റെ GST ആയിരുന്നാലും ശരി, അതിൻ്റെ കൂടെ പിഴയായിരുന്നാലും ശരി, എന്ത് കിട്ടിയാലും വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരെ നെഞ്ചി കയറാൻ മാത്രമേ ഇവർക്കൊരു ഒരു ശുഷ്കാന്തിയുള്ളൂ. വേറെ ഒരു കാര്യത്തിനുമില്ല. നമുക്കിപ്പോൾ റോഡിലെ കുഴിയിടത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ് മരിക്കുന്നതും ഗട്ടറുള്ള റോഡിലാണ്. റോഡില്ല, റോഡെന്ന് പറഞ്ഞാൽ റോഡ് മൊത്തം തകർന്ന് തരിപ്പണ കിടക്കുമ്പോഴത്തേക്കും അതിനൊന്നും ആർക്കും ഒരു നോട്ടമില്ല. വണ്ടി എടുത്തുകൊണ്ട് ആരെയും റോഡ് ഇറങ്ങുമോ? വണ്ടി എടുത്ത് റോഡിൽ നമ്മൾ ഓടിച്ച് പോകണമെന്നില്ല. ഓടിക്കാതെ വണ്ടി എവിടെയെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയിരുന്നാലും മതി. ഇപ്പോൾ പുതിയ സിസ്റ്റമുണ്ട്, ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ നമുക്ക് ആപ്പ് വഴിയെല്ലാം വരുന്ന കാര്യം. അതുവഴി ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടേക്കുന്ന വണ്ടിക്ക് വരെ അവരിപ്പോൾ ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ചെറിയ കാരണം, ഇപ്പോൾ ഒരാളിപ്പോൾ ചെറിയൊരു നമ്പർ പ്ലേറ്റ് വെച്ചപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഇപ്പോൾ വന്നിങ്ങനെ പുതിയ നിയമപ്രകാരം പുതിയ നമ്പർ പ്ലേറ്റാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ പഴയ ആൾക്കാരെ ആദ്യം എന്ത് ചെയ്യും, ഞാനൊക്കെ എടുത്തപ്പോഴത്തേക്കും 1300 എന്തോ കൊടുത്തിട്ട് കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു നമ്പർ പ്ലേറ്റ് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്ന ഫോണ്ട് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ എനിക്ക് അത് MVD അല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മോശം അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇതൊക്കെ ചെയ്യാനാണ് അവർക്ക് ആവശ്യം. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ KSRTC ബസ് ഒരു ബസ്സിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പറക്കുന്ന നിലകളിലെ ബസ് പോകുന്ന അവസ്ഥയുള്ള ബസ് ഇപ്പോഴും നമുക്ക് KSRTCയിലുണ്ട്. പുക ശ്വസിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പൊല്യൂഷൻ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അവർക്ക് എല്ലാം വേണമെന്ന് പറയും, അതിന് എത്രയുണ്ടെന്ന് അറിയില്ല. നമുക്കിപ്പോൾ ഒരു റോഡിൽ പോകുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഓരോന്നോട് ചോദിക്കും, RC ബുക്ക് എവിടെ, ലൈസൻസ് എവിടെ, അതിൻ്റെ ഇൻഷുറൻസ് എവിടെ, നോക്കുമ്പോൾ പൊല്യൂഷൻ എവിടെ, പൊല്യൂഷൻ ഇല്ല, എന്നാ അവിടെ പൈസ 500 രൂപ, ചിലപ്പോൾ 100 രൂപ അടിച്ചുതരും. ഇപ്പോൾ അടുത്ത് പൊല്യൂഷൻ്റെയൊക്കെ RTO ഓഫീസ് വഴിയൊക്കെ വരുന്നു എന്നൊരു ന്യൂസ് കിട്ടും, അത് ശരിയാണോ എന്നറിയില്ല, അങ്ങനെ കുറച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അതിനും അവിടെ ചെല്ലുമ്പോൾ അതും ഇനി പണി തരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുന്ന ആൾക്കാരുടെ കുത്തിന് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഇവരുടെ ഒരു മെയിൻ ലക്ഷ്യം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാന്യമായ രീതിക്ക് ഇടപെട്ടാൽ കുഴപ്പമില്ല. പലയിടത്തും പല ഈ നമ്മുടെ ഫേസ്ബുക്കിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും എവിടെയായിരുന്നാലും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഭയങ്കര മറ്റേ എന്താണ് നല്ല നീറ്റായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കും, പക്ഷേ നേരെ തിരിച്ചാണ്. റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ അവസ്ഥ വേറെയാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, അയാളുടെ ഒരു വണ്ടിയുടെ അലൈ വീൽ ഏകദേശം 100,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന സാധനം വാങ്ങിച്ച് നല്ല ബ്രാൻഡ് സാധനം വാങ്ങിയിട്ട് ഇവർ ഡയറക്റ്റായിട്ട് അതിനെ നശിപ്പിക്കാനുള്ള രീതിക്കുള്ള പ്രവണതയാണ്. അപ്പോൾ അവർ ആ പുള്ളിക്കാരൻ പറഞ്ഞു, വേണ്ട ചെയ്യേണ്ട, ഞങ്ങൾ ഫൈൻ അടയ്ക്കാനുള്ള അടച്ചോളാം എന്ന് പറഞ്ഞ് പോകുന്നു. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരതിനെ നശിപ്പിക്കാമെന്നൊരു ഒരു തീരുമാനത്തിലാണ് അവർ പോകുന്നത്. പിന്നെ ഒരുപാട് ഹൈറ്റ് കൂടിയ വണ്ടി ഹൈറ്റ് കുറഞ്ഞ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ടയർ നമ്മൾ വേറെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും സേഫ്റ്റി നോക്കണം, ഇല്ലയെന്ന് പറയുന്നില്ല, സേഫ്റ്റി നോക്കണം. ഇവർ ഈ കോവിഡിൻ്റെ സമയത്ത് തന്നെ ഇങ്ങനെ വന്ന ആൾക്കാരുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതിരുന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വന്ന് ഒരു തരം കുത്തുപിഴിയലാണ് നടത്തുന്നത്. ഇതിനെക്കാട്ടി നല്ലത് നമുക്ക് ഈ കമ്പിപ്പാര എടുത്ത് കുത്തിപ്പൊളിക്കി ഇറങ്ങിയ പോരായിരുന്നു. ആ ഒരു തോന്നിപ്പോവും. അതിപ്പോൾ എനിക്ക് മാത്രമൊന്നുമല്ല, ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എക്സോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക്. ചില ആൾക്കാരുണ്ട് നല്ല വലിയ നല്ല എമൗണ്ട് കൊടുത്ത് അത്രയും വണ്ടിയോട് ഒരു കടുത്ത ആരാധനയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പൈസ കൊടുത്ത് നല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വണ്ടിയാകുന്നുണ്ട്. എന്നാൽ ആ വണ്ടി കൊണ്ട് റോഡിലിറങ്ങാൻ ഇവർ വണ്ടി പണിയത് പൈസയെക്കാട്ടും കൂടുതൽ അവർ അടയ്ക്കേണ്ടി വന്ന് ഈ ഫൈനാണ്. ഈ ഫൈൻ അടച്ച് തന്നെ ഈ ആൾക്കാരുടെ കയ്യിലുള്ള പൈസ എല്ലാം പോയി. എന്നിരുന്നാലും അവരാരും വിടുന്നില്ല, കാരണം അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഈ RTO ഓഫീസിലുള്ള ആൾക്കാർക്ക് ഇത്രയും ഒരു എന്താണ് ഒരു തരം പ്രതികാര മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് കാര്യം, ഇപ്പം മിററില്ല, ഓക്കെ മിററില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റുന്നില്ല, ഓക്കെ. അതുപോലെ ഇപ്പോൾ ശബ്ദം കൂടുതലാണ്, സൈലൻസറൊക്കെ ഓക്കെ. ഇതെന്തുകൊണ്ട് കമ്പനിയിൽ ഇവർ വിൽക്കുന്നു? സൈലൻസറെല്ലാം കമ്പനിയിൽ വരുന്നതല്ലാതെ പുതിയ ഷോപ്പുകളിൽ വിൽക്കുന്നു. ഷോപ്പുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാണ്. ടാക്സി എല്ലാം അവരുടെ സിസ്റ്റമാണ്. എന്നിട്ടും എല്ലാത്തിൻ്റെയും പിഴ അടയ്ക്കേണ്ടത് നമ്മൾ. നമുക്ക് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും പലതും പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരും പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചിരുന്നാലും വലിയ ഫലവുമില്ല.
കഴിഞ്ഞ വേറൊരു ദിവസം ഒരു ആർ ടി ഓഫീസിൽ ഒരാൾ വന്നിട്ട് മറ്റേ മീറ്ററൊക്കെ വെച്ചിട്ട് സൈലൻസറിന് ഇത്ര ശബ്ദമാണ് ഇത്ര സൗണ്ട് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയും. നമുക്ക് സാധാരണ ഒരു ചെവി കേൾക്കാന്നുള്ള ആളല്ലേ, ഒരു ഏതാണ് ഒരു മസ്താങ് ഒരു വണ്ടി വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഭയങ്കര ഭീമമായിട്ടുള്ള ശബ്ദം. അതുപോലെ നമുക്കിപ്പോൾ ഹാർലിയൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് നല്ല ത്രോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം വേറെ ലെവലാണ്. അത്രയും ശബ്ദം വരാത്ത വണ്ടിക്ക് വരെ സൈലൻസർ മാറ്റി, ഇതാ പിടി പൈസ. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ എനിക്കിപ്പോഴും ഒരു ചെറിയൊരു പേടിയുണ്ട്, എൻ്റെ വണ്ടിയും കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനും പേടിയുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട്, അവനും ഇതേപോലെയാണ് എക്സോസ്റ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സോസ്റ്റ് തപ്പി പിടിച്ച് തേടി പിടിച്ച് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയൊക്കെ വെച്ചതാണ് ആ ഒരു പഴയ ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട്. ആ സാധനം തന്നെ ഇപ്പോഴും വയ്ക്കാൻ ഒരു പേടിയാണ്. വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും കിട്ടും ഫൈൻ. ഇപ്പോൾ ഇവിടെ ഇവിടത്തേക്ക് ഒരു ചെറിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ, പണ്ട് പോലീസുകാരായിരുന്നു ഈ വളവിലൊക്കെ നിന്നുകൊണ്ടിരുന്നത്, ഇപ്പം ഗട്ടറുള്ള റോഡ് നോക്കി നിൽക്കുകയാണ്. ഗട്ടറുള്ള റോഡ് എത്തുമ്പോൾ എന്തായാലും നമ്മൾ സ്ലോ ആക്കുമല്ലോ. സ്ലോ ആക്കുമ്പോൾ കുത്തിന് പിടിച്ച് പൈസ വാങ്ങുന്ന ഒരു വൃത്തികെട്ട നടപടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നാണ് സാധാരണ പറയാറ്. പക്ഷേ ഇവിടുത്തെ ഈ എം വി ഡിയുടെ ഈ ഒരു പ്രവണത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു കാറ്റഗറൈസ്ഡാണ്. അതായത് നമ്മൾ സാധാരണക്കാർക്കെല്ലാം ഒരു ഇതും, അത് കുറച്ച് വി ഐ പി, അതായത് ഈ മറ്റേ പൊളിറ്റിക്സിലും കാര്യത്തിലും നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വേറെ രീതി. അതിന് പറയാൻ കാരണം, സാധാരണ ഒരു വ്യക്തി ഒരു കാറിൽ ഇപ്പോൾ ഒരു കൂളിംഗ് ഫിൽറ്റർ ഒട്ടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പുറയിലെ ഗ്ലാസ്സിലൊക്കെ കർട്ടൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തില്ലാത്ത കുറ്റം, തീവ്രവാദ കുറ്റം, ബൂത്ത് കുറ്റമായിട്ടാവുമ്പോൾ ഒരാഴ്ച നമുക്ക് ഒരു ഫൈൻ തരും. പക്ഷേ മന്ത്രിമാരുടെ വണ്ടി അല്ലെങ്കിൽ എം വി ഡിയുടെ വണ്ടി, ഇവരുടെ വണ്ടി, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവരുടെയും ചില വണ്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ നമ്മുടെ കെ എസ് ആർ ടി സിയുടെയൊക്കെ ചില ഓഫീസിൻ്റെയൊക്കെ വണ്ടി ഓടുന്ന വണ്ടിക്ക് എല്ലാത്തിനും ഇന്നോവയിലൊക്കെ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ കർട്ടനും ഇട്ട് പുറകിൽ കൂളിംഗ് ഫിൽറ്റർ പിടിച്ച് ഫ്രണ്ടിൽ ഒരു 4-5 ഹോണൊക്കെ വെച്ച് കുറേ ലൈറ്റ് കയറ്റി കണ്ടിട്ടില്ലേ. അതുപോലുള്ള സാധനങ്ങൾ അവർ വെച്ച് കഴിഞ്ഞാൽ വിഷയമില്ല, അത് പാവപ്പെട്ട സാധാരണക്കാരനായിട്ടുള്ള പൊതുജനങ്ങൾ നമ്മൾ വെക്കുമ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു കുറ്റമാണ്. പിന്നെ സ്റ്റിക്കർ വർക്കിൻ്റെ കാര്യം പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കാര്യം. കെ എസ് ആർ ടി സിയുടെ വോൾവോ ബസ്സായിരുന്നാലും ശരി, ബാക്കി ലൈലാൻഡ് ബസ്സായിരുന്നാലും എല്ലാ അതിലും തുടക്കം തൊട്ട് അങ്ങ് അറ്റം വരെ നിന്നത് നല്ല രീതിക്ക് പരസ്യം അടിച്ചിട്ടുള്ള ഒരു വലിയൊരു ഒരു പോസ്റ്ററാണ്. ഇതെല്ലാം നല്ല തുക കിട്ടുന്നത് കൊണ്ട് അവർ വാങ്ങി ഒട്ടിക്കുന്നു. അപ്പോൾ അവരുടെ വണ്ടിക്കൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കും, പക്ഷേ ആ സ്റ്റിക്കർ നമ്മളെ ഒട്ടിച്ചാലോ, അത് വണ്ടിയുടെ സേഫ്റ്റിയെ ബാധിക്കും, വണ്ടിയുടെ രൂപമാറ്റം നടത്തുന്നതായിരിക്കും. അവർക്കാവാം, നമുക്കായിക്കൂടാ. നമുക്ക് പൊട്ടിക്കുന്ന എന്തായിരിക്കും, നമ്മളിപ്പോൾ ചെറിയ ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമകളിലെ ചില ക്യാപ്ഷൻസോ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളുടെ പേരോ ഫോൺ നമ്പറോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്റ്റിക്കർ ആയിരിക്കും ഒട്ടിക്കുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ വലിയ പോസ്റ്റർ ബസ്സിൻ്റെ ഫുൾ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടും വരെയൊക്കെ ഒട്ടിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ ഞാൻ പറഞ്ഞ വണ്ടിയുടെയൊക്കെ പാർട്സ് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും, നമുക്കൊക്കെ ഒരു അല്പം പുക വല്ലതും കൂടിക്കഴിഞ്ഞാൽ ഈ ആട്ടമൊക്കെ ഓടുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, പുകയൊക്കെ കൂടുതലായിട്ട് പോകുമ്പോൾ അതനുസരിച്ച് ഇവന്മാർ പുറകെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഫൈനൊക്കെ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കെ എസ് ആർ ടി സി ബസ്സിൻ്റെയൊക്കെ പുറകെ പോകുമ്പോഴുള്ള കഷ്ടപ്പാട്, അത് ടൂ വീലറിൽ പോകണം പോയി കെ എസ് ആർ ടി സി ബസ്സിൻ്റെയൊക്കെ. ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പത്തെ കാര്യം പറയുന്നത്, നമ്മുടെ ജനറം ഒരു പച്ച നിറത്തിൻ്റെ ഒരു ബസ്സുണ്ടായിരുന്നു, അതെന്ന് പറഞ്ഞ് ഒരു കൊതുകിനെ ഓടിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള പുകയാണ് അത്. അത് കറുത്ത കട്ട പോകുന്ന ഒരു സിഗ്നലിൽ നിർത്തുമ്പോൾ അറിയാതെ എങ്ങനെ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ ആ സൈലൻസറിൻ്റെ ഭാഗത്താണ് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പോയി അമ്മാതിരി പുകയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ ഒരു സിറ്റുവേഷനൊന്നും അതും അവർക്ക് വിഷയമില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരല്പം കുറച്ച് പോകാറട്ടെ, ഇത് തീവ്രവാദ കുറ്റത്തിനെക്കാട്ടിയും വലിയ കുറ്റം. ഇനിയിപ്പോൾ എനിക്ക് കഴിഞ്ഞ ഈ ഇടയ്ക്ക് ഒരിക്കൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് പൊല്യൂഷൻ ഇല്ലയെന്ന് പറഞ്ഞാണ്. അതായത് പൊല്യൂഷൻ തീർന്നിട്ട് ഒരാഴ്ച ഞാൻ ഇതിൻ്റെ ഡേറ്റ് മറന്നു, ഞാൻ ചെന്ന അടുത്ത് പോണ വഴിക്ക് എന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞാൽ കൊണ്ട് ചവിട്ടി നോക്കിയപ്പോഴാണ് ഒരാഴ്ച ഡേറ്റ് കഴിഞ്ഞു, അപ്പോഴും കിട്ടി പൈസ. ഇതാണ് നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുക. അതിനിടയ്ക്ക് നമ്മുടെ ഷോറൂം വരാൻ വരെ അതിൻ്റെ വേറൊരു ടൈപ്പ്. നമ്മളിപ്പോൾ വണ്ടിക്ക് വരുന്ന വണ്ടിക്ക് ചിലപ്പോൾ പ്രകാശം കുറവായിരിക്കും, പ്രകാശം കൂടാൻ വേണ്ടി നമ്മളൊരു ബൾബ് വാങ്ങിച്ചിരിക്കണമെങ്കിൽ അവർ പറയും അത് വാറണ്ടി കട്ടാവുമെന്ന്, അതും പോട്ടെ എന്നും പറഞ്ഞ ഒരു ബൾബ് നമുക്ക് അത്യാവശ്യം അല്ലേ എന്ന് പറഞ്ഞൊരു ബൾബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ പൈസ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം, ഒരു കാര്യമില്ല. ഇവരോട് പറയാമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഞാൻ എൻ്റെ ഒരു വിഷമം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്കുള്ള വിഷമം നിങ്ങൾ ആരോടും പറയുന്നില്ലായിരിക്കും, നിങ്ങളും പറയുക, പറയാം, വെറുതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു സമയം കളയാമെന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവർക്ക് കുത്തിപ്പിഴിയുക, നമ്മളെ എങ്ങനെയും ദ്രോഹിക്കുക, എങ്ങനെയും കുത്തിപ്പിഴിയുക. എനിക്ക് കുത്തിപ്പിഴിയുന്നതിനല്ല വിഷയം, ഈ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, വലിയവർക്ക് വേറെ ചെറിയവർക്ക് വേറെ നിയമം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അത് ഈ സമയത്ത്, അതായത് ഈ കൊറോണ പഠിച്ച് പണിയും ജോലിയും കൂലിയും ഇല്ലാതെ നമ്മൾ തെണ്ടിത്തിരിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള വലിയ തുകകളൊക്കെ വാങ്ങുന്നത് അത് അതിലേക്കാൾ വലിയ പ്രശ്നം. ഇവർക്കിപ്പോൾ ഇപ്പോൾ എന്തോ എല്ലാം ഡിജിറ്റലായെന്നും പറഞ്ഞിട്ടേ വഴിയിരിക്കുന്ന റോഡ് സൈഡിലിരിക്കുന്ന വണ്ടിയുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അതിന് സൈലൻസർ മാറ്റിയിട്ട് ഈ സൈഡിൽ സ്റ്റിക്കർ ഒടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് ഓരോന്നും ചെയ്ത് കാട്ടിക്കൂട്ടുന്നു. അനുഭവിക്കുക, അതല്ലാതെ വേറെ ഒരു വഴിയില്ല, അനുഭവിക്കുക.